السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بلد الله أما بعد. نهاد لي الآية سيد أبرقر نور الهدى مدرسة صدر معلم رافي فايلي وقوان نرايا عند صاحب نورتك رايا مجد أستاذ مالي نعم ورمج القرية ഈ ഓൺലൈൻ സംഗമം അള്ളാഹു മഹത്തായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്തെ ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു പ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സുദീർഘമായ ഒരു വർഷത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിന്നിരിക്കുന്നത്. മഹത്തായ കേരളത്തിലെ എല്ലായിടത്തും ആചരിച്ചു കൊണ്ടിരിക്കുന്ന മുഅല്ലിമിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നൂറുൽ ഹുദ സെക്കൻഡറി മദ്രസയാകുന്ന നമ്മുടെ സ്ഥാപനവും അതിൻ്റെ മുന്നോടിയായി ഒരു പരിപാടി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ വളരെ ഉയർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ, അതിൻ്റെ കീഘടകങ്ങളായ വിദ്യാഭ്യാസ ബോർഡെല്ലാം ഇന്ന് ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക യുഗത്തിലും അതിൻ്റെ രീതിയിൽ തന്നെ മികവുറ്റ രീതിയിൽ ഒരു സംഭവ ബഹുലമായ രീതിയിൽ ഇന്നിതാ ഓൺലൈൻ പരീക്ഷയൊക്കെ നടത്തി മറ്റുള്ള ഇതര വിദ്യാഭ്യാസങ്ങൾക്ക് വരെ മാതൃകയാകുന്ന രീതിയിലാണോ മുഅല്ലിം സമൂഹം ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ പല അധ്യാപകരെ, പല ഉസ്താദുമാർ അവരുടെ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ന് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഫണ്ട് സമാഹരിക്കുകയാണ്. ഇൻഷാല്ലാ അതിന്റെ വിശദമായ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതെല്ലാം മുഖ്യ ഭാഷണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങുകയാണോ? ഈ മഹത്തായ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യരായ സയ്യിദ് ബദറുദ്ദീൻ കോയത്തങ്ങൾ അവർക്കാണോ? ആദരപൂർവം ഈ മഹത്തായ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്നത് ബഹുമാന്യരായ ഉസ്താദ് ഹസൻകുട്ടി ഉസ്ലിയാർ അവർക്കാണ്. ഉസ്താദ് അവർക്കിടയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നൂറുൽ ഹുദ മദ്രസ സദർ മുഅല്ലിം റാഫി ഫൈലി അവർക്കിടയിൽ, അതുപോലെ ആശംസാ പ്രഭാഷണം നടത്തുന്ന അഹമ്മദ് ജാബിർ ഫൈലി അവർക്കിടയിലും ഈ മഹത്തായ സംഗമം കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യരായ ഉസ്താദ് ഹസൻകുട്ടി ഉസ്ലിയാരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏറ്റവും ബഹുമാന ആദരങ്ങൾ നിറഞ്ഞ നൂറുൽ ഹുദ മദ്രസ സദർ ഉസ്താദ് റാഫി ഫൈസി, ഇതുപോലെ നമ്മുടെ നൂറുൽ ഹുദ മദ്രസ സ്റ്റാഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ദീഖ് മുസ്ലിയാർ കൊല്ലഞ്ചേരി, അതുപോലെ അസംഗത്തി മുസ്ലിയാർ
ജാബർ ഫൈസി അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ കീഴിലായി മുഅല്ലിമിൻ്റെ ഒരു പരിപാടി ആചരിക്കാറുണ്ട്. സാധാരണഗതിയിൽ തന്നെ നമ്മൾ നമ്മുടെ മദ്രസയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സഹോദരങ്ങളെയും നമ്മുടെ രക്ഷിതാക്കളെയും അതുപോലെ സ്ത്രീകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ആത്മീയ സദസ് രൂപത്തിലായിരുന്നു സാധാരണ നമ്മൾ പരിപാടി സംഘടിപ്പിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പരിപാടി നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് ഇതുപോലത്തതായ ചെറിയ രൂപത്തിൽ ഒരു പരിപാടി നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും നമ്മുടെ ഈ ഒരു സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ ഈ ഒരു മുഅല്ലിം ഡേ ആചരിക്കുമ്പോൾ നമ്മുടെ മുഅല്ലിമീങ്ങളായ നമ്മുടെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഒരു ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ ഉസ്താദുമാരെ ആദരിക്കുവാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നമ്മൾ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയ ഒരു ഖൈറായ കാര്യമാണ് എന്ന് അവിടുന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു മദ്രസാ പ്രസ്ഥാനത്തിലൂടെ ഇൽമിയായിട്ടുള്ള കാര്യങ്ങളും വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും അടക്കമുള്ള നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദുനിയാവും ആഖിറവും ഉപകരിക്കേണ്ട രൂപത്തിലുള്ള ഒരു പഠനമാണ് നമ്മുടെ മദ്രസാ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുമ്പോൾ ആ വിദ്യ പകർന്നു കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം ഇൽമിനെ അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അടുക്കലും ഏറ്റവും വലിയ ഒരു സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബാക്കളും എല്ലാം നബി തങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എത്രയോ സ്വഹാബാക്കൾ നബി തങ്ങളുടെ ആ ഒരു വാക്കിന് വേണ്ടിയിട്ട് അതല്ല എങ്കിൽ ആ ഒരു ഇൽമിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ തടിച്ചുകൂടാറുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കിയതാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഇൽമ തന്നെയാണ് നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകരുത്. നമ്മുടെ മക്കൾ ദീനീയായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് വരണം. ദീനീയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലും അതുപോലെ നമ്മുടെ കൂട്ടുകുടുംബത്തിലും അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾക്കും എല്ലാം ഉപകരിക്കുന്ന ഒരു മകനാകണം, അതല്ലെങ്കിൽ ഒരു മകളാകണമെങ്കിൽ നമ്മുടെ ഇൽമിയായിട്ടുള്ള ഈ ഒരു വിദ്യ കൊടുക്കണം എന്ന് തന്നെയാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു മദ്രസ പ്രസ്ഥാനത്തിലൂടെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് നേട്ടം കൈവരിക്കേണ്ടത്. അഞ്ച് വക്ത് നിസ്കാരം നമ്മൾ നിലനിർത്തണമെങ്കിൽ ആ ഒരു അഞ്ച് വക്തി ഏത് ക്രമത്തിലാണെന്നും തർത്തീപോട് കൂടിയിട്ട് ആ ഒരു നിസ്കാരത്തെ വൈക്ക് വൈയായിട്ട് കൊണ്ടുവരണമെന്നും എല്ലാം നമ്മുടെ ഈ ഒരു മദ്രസയിലൂടെ ദീനീയായിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിലൂടെ തന്നെയാണ് പഠിച്ചു വരുന്നത്. നമുക്ക് നാളെ സ്വർഗമുണ്ട്, നാളെ നരകമുണ്ട്. ഇസ്ലാം കാലങ്ങൾ എത്രയാണ്, ഈമാങ്കാലങ്ങൾ എത്രയാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു മദ്രസ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ മക്കളെ പഠിച്ചു വരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ മദ്രസയുടെ ഇത്രയും വലിയൊരു സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്.
മഹാന്മാരായിട്ടുള്ള നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അവർ ആദ്യം തന്നെ കണ്ടറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുവാനും ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിൽ തന്നെ ഇന്ന് അത് തുടർന്നു പോകാനും സാധിക്കുന്നത്. മദ്രസ എന്നുള്ള പ്രസ്ഥാനം നമുക്കറിയാം, ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന മഹാനായ തങ്ങളവറുകളുടെ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ ഒരു മദ്രസ പ്രസ്ഥാനം എന്നുള്ള ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ തന്നെ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം വരുന്ന പണ്ഡിതന്മാരാണ് ഈ ഒരു മത സ്ഥാപനങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾ നന്നാവണം, നമ്മുടെ മക്കളെ വഴിതെറ്റി പോവാത്ത രീതിയിലേക്ക് നമ്മൾ നടത്തണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മദ്രസ എന്ന് പറയുന്ന ദീനിയായിട്ടുള്ള സ്ഥാപനങ്ങൾ പഠിപ്പിക്കണം. ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സമയം പരിമിതമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലത്തതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ട് വരണം. നമ്മുടെ ഉസ്താദുമാരെ നല്ല രൂപത്തിൽ തന്നെ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം, അവർക്ക് വേണ്ട ആദരം കൊടുക്കണം, അനുമോദനം കൊടുക്കണം. എന്നാൽ അത് നമുക്കും നമ്മുടെ മക്കൾക്കും ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് ഈ ഒരു സാഹചര്യം നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂടിയിട്ട് നടത്താൻ പറ്റാത്തതായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ ഇതുപോലത്തതായ പരിപാടി അൽഹംദുലില്ലാഹ് സംഘടിപ്പിക്കുകയും ഇതിൻ്റെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ, ഇതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തവർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ചും കൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്യ പ്രഭാഷണമാണ്. ഇതിനുവേണ്ടി മദ്രസയിലെ സദ്ര ഉസ്താദ് റാഫി ഫൈസി അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു. ൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യ നിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വർഷം തോറും വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച് വരാറുള്ള മഹന്റെ എന്ന് പറയുന്ന അധ്യാപക ദിനം ഈ വർഷത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുക പ്രയാസകരമായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ നിർദ്ദേശപ്രകാരം ഓൺലൈനായി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കണമെന്നുള്ള താല്പര്യത്തെ തുടർന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി ആസൂത്രണം ചെയ്തത്. അൽഹംദുലില്ലാഹ് മുഅല്ലിമീന്റെ എന്ന പരിപാടിയെ സംബന്ധിച്ച് നമ്മുടെ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ളവരോട് കൂടുതൽ വിശദമാക്കി വ്യക്തമാക്കി അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താണ് മുഅല്ലിമീന്റെ, എന്താണ് ഈ ഒരു ദിനം കൊണ്ട് ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ബോധവും ബോധ്യവുമുള്ളവരാണ് എന്നെ ശ്രദ്ധം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ. എന്നാലും വർഷാവർഷം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുക വഴി ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനും
ആത്മീയമായി അല്ലാഹുവിലേക്ക് അടുക്കാനുമൊക്കെയുള്ള ഒരു അവസരമായി നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടി അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏത് പ്രതിസന്ധികൾ വന്നാലും ഈ പരിപാടികൾ നിങ്ങൾ നിർബന്ധമായും ആസൂത്രണം ചെയ്ത് നടത്തി വരുത്തണമെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മുസ്ലിമീൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, സത്യത്തിൽ നമ്മൾ ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ കീഴ്ഘടകമായ വിദ്യാഭ്യാസ ഏജൻസി കൂടിയായിട്ടുള്ള ഇന്ന് 10,000-ൽ മദ്രസകൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ്, നമുക്കറിയാം 1951 ശേഷം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നിർദ്ദേശപ്രകാരമാണ് ആദ്യമായി ഈ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. സത്യത്തിൽ ഈ മദ്രസ പ്രസ്ഥാനം അന്ന് രൂപീകരിക്കുമ്പോൾ അന്നത്തെ സാഹചര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്നത്തെ പോലെയുള്ള ഭൗതിക സൗകര്യങ്ങളോ കെട്ടിടങ്ങളോ യാത്രാ സൗകര്യങ്ങളോ വാഹനങ്ങളോ ഒന്നുമില്ലാത്ത ആ കാലത്ത് വളർന്നു വരുന്ന തലമുറയ്ക്ക് മുസ്ലിം ഉമ്മത്തിന് വിശുദ്ധമാകുന്ന ദീനിൻ്റെ യഥാർത്ഥ പാന്താവ് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവരെ വിശുദ്ധമാകുന്ന ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം, വിപ്ലവകരമായ ഒരു സംവിധാനത്തിന് അന്ന് തുടക്കം കുറിക്കുകയും നമ്മുടെ പൂർവികന്മാർ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ സത്യത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈയൊരു മുഅല്ലിമിന്റെ ദിനത്തിൽ, അധ്യാപക ദിനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദിനത്തിൽ കേവലം മുഅല്ലിമീങ്ങളെ മാത്രം ഓർക്കാനും അവരുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാനുള്ളതല്ല സത്യത്തിനിത്. നമ്മുടെ മദ്രസാ പ്രസ്ഥാനം ഇന്ന് ഒരുപാട് വെല്ലുവിളികൾക്കിടയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള നിഗൂഢമായ നീക്കങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറ്റുള്ള വിദ്യാഭ്യാസ ഏജൻസികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡും ജംഇയ്യത്തുൽ മുഅല്ലിമീനും സംയുക്തമായി ആവശ്യമായ ഇടപെടലുകൾ നടത്തി ഈ പ്രസ്ഥാനത്തെ വളരെ ശക്തമായി തന്നെ അതിൻ്റെ കെട്ടുറപ്പോടുകൂടി ഇന്ന് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ ഒരു പ്രസ്ഥാനം നമുക്ക് നേടിത്തന്നതിൻ്റെ മെച്ചമെന്താണ് നമ്മൾ മനസ്സിലാക്കിയവർ. കേരളീയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്രസാ പ്രസ്ഥാനം നമ്മൾ ഇവിടെ സ്ഥാപിച്ചത് മുതൽ അതിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും പഠനം പൂർത്തിയാക്കി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥ മുസൽമാനായി പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കാനും തൻ്റെ പാവപ്പെട്ട സഹോദരന് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവനെ സഹായിക്കാനും രോഗങ്ങൾ വരുമ്പോൾ സന്ദർശിക്കാനും വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവന് കൈത്താങ്ങാവാനും മാത്രമല്ല അവൻ്റെ സ്വജീവിതം സ്വന്തം ജീവിതം യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാന്താവിലൂടെ ജീവിച്ചു തീർത്ത് അല്ലാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖിയായി മുഖ്ലിസായി ജീവിച്ച് മരണം വരെ ഒരു മുഅ്മിനായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ മദ്രസാ പ്രസ്ഥാനം നേടിത്തരുന്നുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഈ ഒരു സംവിധാനം ഇവിടെ നിലവിലില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതെങ്ങാനും ഇവിടെ അസ്തമിച്ചു പോയിരുന്നുവെങ്കിൽ ഈ ഒരു സംവിധാനത്തിന് ബഹുമാനപ്പെട്ട സമസ്ത തുടക്കം കുറിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരള മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾക്ക് മനസ്സിലാകാൻ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. വടക്കേ ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഇത് മാത്രം മതി.
വലിയ പേരാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പേരുകളൊക്കെ വരും, അവരുടെ പേരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു ഫാത്തിഹ പോലും തെറ്റുകൂടാവുക അവർക്കറിയില്ല. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, തെറ്റുകൂടാതെ അതെങ്ങനെ നിർവഹിക്കണം, നോമ്പിന്റെ ഫർളുകൾ എന്തൊക്കെയാണ്, ഹജ്ജ് എങ്ങനെ നിർവഹിക്കണം, സക്കാത്തിന്റെ നിസ്വാദ് എന്താണ്, സക്കാത്തിന്റെ ഇനങ്ങൾ എന്താണ് തുടങ്ങി ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട അവന്റെ മതപരമായ കാര്യങ്ങളൊന്നും അറിയാതെ അതിനുള്ള അനുകൂലമായ സാഹചര്യമില്ലാതെ ആയുസ്സങ്ങനെ ജീവിച്ചു തീർത്ത് നമ്മളെ കാണുമ്പോൾ വളരെ സങ്കടത്തോടുകൂടി നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്നവർ വളരെ വിഷമത്തോടുകൂടി പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് മുമ്പ് ഒരു ഉംറക്ക് വേണ്ടി പോയി. ഈ സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ നിലയും വിലയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഹറമിനെങ്ങനെ എഴുത്തിക്കാത്തതായി കഴിഞ്ഞു കൂടുമ്പോഴാണ് വലിയ താടിയും തൊപ്പിയും ഒക്കെ വെച്ച പ്രായം ചെന്ന ഒരു സഹോദരൻ, തന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സഹോദരൻ ഖുർആൻ നിർത്തിപ്പിടിച്ചിട്ട് ഖുർആൻ നിവർത്തി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണീരൊഴുക്കുക. ഈ സഹോദരൻ ഇത് കണ്ടപ്പോ അദ്ദേഹം മനസ്സിലിങ്ങനെ ഊഹിച്ചു, അടച്ച റബ്ബേ, അള്ളാഹുവിനെ ഓർത്തിട്ട് ശുദ്ധമായ ഖുർആനിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ കരയുന്നതെന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് സമയം ഇതിങ്ങനെ കണ്ടിരുന്നു. അവസാനം അവസരം കിട്ടിയപ്പോ ഇദ്ദേഹത്തിന്റെ അരികെ ചെന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഒരുപാട് നേരമായല്ലോ വിശുദ്ധമായ ഖുർആൻ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ടല്ലോ, എന്താണ് ഇത്രത്തോളം നിങ്ങൾക്ക് വിഷമമുള്ള കാര്യമുണ്ടോ, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കേരളക്കാരനല്ലേ, കേരളീയനല്ലേ, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാനാണ്, നിങ്ങൾക്ക് എത്ര സുന്ദരമായ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്കതിനുള്ള സംവിധാനങ്ങളില്ല, സൗകര്യങ്ങളില്ല. നിങ്ങളിങ്ങനെ സുന്ദരമായ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് കാണുമ്പോ നിങ്ങൾക്ക് സങ്കടപ്പെടാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ആ വിഷമം ആലോചിച്ച് ഞങ്ങള് കരയുകയല്ലാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. നോക്കൂ സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തിന്റെ വില, ഈ പ്രസ്ഥാനത്തിന്റെ നിലയും വിലയും ഇതിന്റെ പ്രാധാന്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തെ വളർത്തേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുള്ള, ഈ സംവിധാനത്തിന് ആവശ്യമുള്ള സൗകര്യങ്ങളും അതിനുവേണ്ട ഒത്താശകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇത് പിയാമം വരെ ഇവിടെ നിലനിൽക്കുന്ന അത്യാവശ്യമാണ്. ഓരോ വർഷവും വളർന്നു വരുന്ന തലമുറ മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിക പാന്താവിലൂടെ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം, അത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മദ്രസ പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു സംവിധാനത്തിന് വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ നമ്മളൊക്കെ ഓരോരുത്തരും അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്നും സഹായിക്കണമെന്നുമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സൂചിപ്പിച്ചല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമമായവർ, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന്. നോക്കൂ, നിങ്ങൾ അതാണല്ലോ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ആലിമ്യങ്ങളാകുന്ന ഉസ്താദുമാർ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വേതനം വളരെ തുച്ഛമായിരിക്കും, മറ്റുള്ള ഭൗതിക സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും, മറ്റുള്ള തൊഴിലുകളെ അപേക്ഷിച്ച് തുച്ഛമായ വേതനം കൈപ്പറ്റി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് വിശുദ്ധമാകുന്ന ഖുർആൻ വളർന്നു വരുന്ന പിഞ്ചോമന മക്കൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി തന്റെ വരുമാനമോ തന്റെ സൗകര്യങ്ങളോ ഒന്നും വകവെക്കാതെ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി ഉള്ള വേദന കൈപ്പറ്റി അതിന് സംതൃപ്തി അടഞ്ഞ് അള്ളാഹുവിന്റെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന തലമുറക്ക് ആവശ്യമാകുന്ന മതപരമായ ഇടങ്ങൾ കൈമാറുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഈ ഉസ്താദുമാർ ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ്, കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ മേഖലയിലേക്ക് പുതിയ പുതിയ ഉസ്താദുമാരെ കടന്നു വരാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഇതിൽ ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ ധരിച്ചിരിക്കുന്ന തൂവെള്ള വസ്ത്രം കണ്ടിട്ട്
മുഖത്തുള്ള പുഞ്ചിരി കണ്ടിട്ട് അവർക്ക് വിഷമവും പ്രയാസവും ഇല്ല എന്ന് നമ്മൾ ധരിക്കരുത്. സത്യത്തിൽ അവരുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, വല്ലാതെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളിലൊതുക്കി അല്ലാഹുവിന്റെ വിശുദ്ധമാകുന്ന ദീനിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരാണ് സത്യത്തിൽ രക്ഷിതാക്കളായ നമ്മൾ ചെയ്യുന്ന പണിയാണ് സത്യത്തിൽ ഉലമാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മദ്രസയിലെ പാവപ്പെട്ട ഉസ്താദുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ നിങ്ങളെ മക്കളെ നിങ്ങളെ കൽപ്പിക്കണേ എന്ന് അല്ലാഹു ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏഴ് വയസ്സുള്ളായ അങ്ങനെ ആ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവരെ നിങ്ങൾ അടിക്കണേ. ഇപ്പോ 10 വയസ്സ് പ്രായമാകുമ്പോ ഈ കൽപ്പന നിറവേറ്റുന്നതും അതിനു വേണ്ട ആവശ്യമായ നിസ്കാരത്തിന്റെ ഹുക്മുകൾ, അതിന്റെ അഹ്കാമുകള്, അതിന്റെ ശിഹത്ത് എങ്ങനെ, അതിന്റെ ബുദ്ധിഗാത്തുകൾ എന്തൊക്കെ, അതിന്റെ ഷർത്തുകൾ എന്തൊക്കെ ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് ജസ്റ്റ് പോയി നിസ്കരിച്ചടാ, നിസ്കരിച്ചാൽ മാത്രം മതി, നിസ്കരിക്കാൻ പറഞ്ഞാൽ വേണ്ടി മാത്രം മതി. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചു വിടുകയാണ്. നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, ഈ ഒരു കുഞ്ഞ് വളർന്നു വലുതായി അവന്റെ ജീവിതാന്ത്യം വരെ അവനെങ്ങനെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെന്നതിനാവശ്യമായ മുഴുവൻ വിജ്ഞാനങ്ങളും അത് ഇവിടുന്ന് പകർന്നു നൽകുമ്പോ ഇത് ചില്ലറ കാര്യമല്ല, ഇത് ചില്ലറ വിഷയമല്ലെന്ന് മനസ്സിലാക്കി ഇതിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയും ഉത്സാഹവും കാണിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഈ ഒരു സംവിധാനം, ഈ ഒരു മദ്രസാ പ്രസ്ഥാനം നൂറുഹുദ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും അനുസ്മരിക്കാതെ ഈ സംവിധാന ഈ പരിപാടി അതിന്റെ സമ്പൂർണ്ണതയിൽ എത്തുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ ഇതിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മനസ്സുകൊണ്ട് ആരൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ടോ, അല്ലാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു അവരുടെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആഹ്റത്തിൽ വലിയ മുതൽക്കൂട്ടുള്ള അമ്മമാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മദ്രസക്ക് ഇതിന്റെ നേതൃത്വം നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഫിയത്തുള്ള കൊടുക്കുമാറാവട്ടെ. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരായ ഞങ്ങൾക്കും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമന മക്കൾക്കും അവരെ പ്രാപ്തരാക്കുന്ന, അവരെ കൃത്യസമയത്ത് മദ്രസയിൽ പറഞ്ഞയച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സന്താനങ്ങൾ നമുക്ക് അല്ലാഹു നൽകിയ മുഴുവൻ ഞാനത്തുകളിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. വന്നുപെട്ടിട്ടുള്ള മഹാമാരിയിൽ നിന്ന് അല്ലാഹു നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഈ ബഹുമാനപ്പെട്ട മുഅല്ലിം സമൂഹത്തിന് ഒരു കൈത്താങ്ങാവുന്നതിന് വേണ്ടി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ബൃഹത്തായ ഒരുപാട് സഹായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു ഫണ്ട് കളക്ഷന് കൂടി നമ്മൾ ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി വീക്ഷിക്കുന്നതോടൊപ്പം ഉസ്താദുമാരായ ഞങ്ങളുടെ കയ്യിൽ ഈ ഫണ്ട് നിങ്ങൾ സൗകര്യപ്രദമാകുന്ന സമയത്ത് കൊണ്ട് ഏൽപ്പിക്കണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലക്ഷത്തിൽ പരം വരുന്ന വിദ്യാർത്ഥി മാലിന്യ സമൂഹം അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അവർ ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീനെ സമീപിച്ച് അറിയിക്കുന്ന രൂപത്തിൽ അർഹരായവർക്ക് വേണ്ട സഹായങ്ങൾ, ഒരു ആശ്വാസം എന്ന നിലക്ക് പൂർണ്ണമായ സഹായം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആശ്വാസമായ നിലക്കുള്ള സഹായം കഴിഞ്ഞ വർഷം നമുക്കറിയാം 5 കോടിയിലധികമാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഈ ഒരു വകുപ്പിന് വേണ്ടി മാറ്റിവെച്ചത്. അപ്പോ ഭീമമായ ഒരു സംഖ്യ ഓരോ വർഷവും പാവപ്പെട്ട നമ്മുടെ മുഅല്ലിമീങ്ങളെ ഈ സംവിധാനത്തിൽ അടിയുറച്ചു നിർത്തുന്നതിന് വേണ്ടി അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് കൂടിയാണെന്ന് മനസ്സിലാക്കി നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഇൻഷാ അല്ലാഹ് നിങ്ങളത് ഉസ്താദുമാരായ ഞങ്ങൾ ഏൽപ്പിക്കണം. തീർച്ചയായിട്ടും ഉസ്താദുമാർ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും.
എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഒക്കെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശേഷിച്ച സമ്പത്തിന് അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. قل هو الله احد. الله الصمد.